ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന റിലിജൻ, പീഡിപ്പിക്കപ്പെടുന്ന മതം ഏതാണെന്ന് അറിയാമോ? ക്രിസ്ത്യാനിറ്റിയാണ്. എല്ലാ രീതിയിലും ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്, ക്രിസ്ത്യാനികളാണ്. ഇംഗ്ലണ്ടിൽ ജോലി സ്ഥലത്ത് കുരിശിട്ടോട് പോകുന്നത് പോലും നിഷിദ്ധമാണ് എന്നാണ് ഒരു ക്രിസ്തീയ രാജ്യമായ ഇംഗ്ലണ്ടില് ഇപ്പോഴത്തെ അവസ്ഥ. സ്കാൻഡിനേവിയൻ കൺട്രീസില് മിക്കവാറും മതം വേണ്ട എന്ന ചിന്തയും ചിന്ത തന്നെയാണ് ഉള്ളത്. ക്രിസ്ത്യാനികളെ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നതായ അനുഭവമാണ് അവിടെയുള്ളത്. യൂറോപ്പിൽ, മുഖ്യധാര യൂറോപ്പിൽ പീഡനങ്ങളും ചിലപ്പോൾ അധികമില്ലായിരിക്കും. എങ്കിലും യൂറോപ്പിന്റെ ഉപ്പായിരിക്കുവാനോ വെളിച്ചമായിരിക്കുവാനോ അല്ലെങ്കിൽ കുടിമാവായിരിക്കുവാനോ ക്രിസ്തീയ സഭകൾക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഗൾഫ് രാജ്യങ്ങളിലെയും നിയറിസ്റ്റ് പ്രദേശങ്ങളിലെയും ഒക്കെ അനുഭവം നമുക്ക് അറിയാം. ഇന്ത്യയിലെ സാഹചര്യവും നമുക്ക്, ഇന്ത്യയിൽ നമ്മൾ രണ്ട് ഭാഗത്ത് നിൽക്കും. ഇവിടുത്തെ പ്രബലമായിട്ടുള്ളതായ രണ്ട് മതങ്ങളിൽ നിന്നും നമ്മൾ പീഡ അനുഭവിക്കുന്നു. നൈജീരിയയിലെ കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി അമേരിക്കയും യൂറോപ്പും പോലെയുള്ളതായ സ്ഥലങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം യഥാർത്ഥത്തിൽ ജീവിക്കപ്പെടുകയോ സാക്ഷ്യപ്പെടുത്തപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ. അത് യൂറോപ്പിന്റെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധ, അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ളതായ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. യൂറോപ്പിനേക്കാൾ കൂടുതൽ വിശ്വാസം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് മാത്രമല്ല അവർ സന്ദർശിക്കുമ്പോഴും അത് മനസ്സിലാക്കുവാനായിട്ട്. ഇങ്ങനെയുള്ളതായ ജീവിത സാഹചര്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ വിധത്തിലും വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ ആഴപ്പെട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അത് നമ്മുടെ യുവതലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അവകാശമായിട്ട് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. പലപ്പോഴും കാറ്റഗറിസം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ ചില ക്രിറ്റിസിസം വരുമ്പോൾ പരീക്ഷയല്ല പ്രധാനം എന്ന് പറയാറുണ്ട്. പരീക്ഷയല്ല പ്രധാനം, പിന്നെന്താണ്? അനുഭവമാണ്. യേശു ആരാണെന്ന് അറിയണം, യേശു ആരാണെന്ന് അനുഭവിക്കണം. We must be able to understand who Jesus is. അതിന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പറഞ്ഞിരിക്കുന്നതാണ് ശരിയായ അനുഭവം എന്ന് പറയുന്നത്. ഞങ്ങൾ കണ്ടുകൊണ്ട് ദർശിച്ചവനെ, ഞങ്ങൾ സ്പർശിച്ചു നോക്കിയവനെ, ഞങ്ങൾ രുചിച്ചു നോക്കിയവനെ ഞങ്ങൾ നിങ്ങൾക്ക്, ഇത് ആണ് അനുഭവം എന്ന് പറയുന്നത്. തോമസ്ലീഹായുടെ അനുഭവം ഇത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ പട്ടികത എന്ന് പറയുന്നത് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചോ കാണാതെ വിശ്വസിച്ചോ കൂടുതൽ ഭാഗ്യമാണ്. അതുകൊണ്ട് സ്ത്രീകന്മാരുടെ ഈ കാഴ്ച കൊണ്ടും സ്പർശനം കൊണ്ടും ശ്രവണം കൊണ്ടും രുചി കൊണ്ടും ഒക്കെ ഉള്ളതായ അവരുടെ അനുഭവത്തിൽ അതിലംഘിക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതായ ഒരു അനുഭവം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും. ഒരു പ്രായോഗിക കാര്യം പറയുകയാണെങ്കിൽ പത്താം ക്ലാസ്
പഠിച്ച് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ നമ്മുടെ ഒരു യുവാവിനുള്ള യുവതിയോ യേശു ആരാണ് എന്ന് ചോദിച്ച അതിന്റെ അനുഭവത്തിൽ നിന്ന് എന്നാൽ സൺഡേ സ്കൂൾ പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം പറയാനായിട്ട് അത് പലപ്പോഴും ഈ ബന്ധകോശുകാർ നമ്മളെ വശീകരിക്കുന്നത് ഈ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ മറ്റ് മതസ്ഥര് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും ഒരു ഇൻഡിഫറൻസ് കടന്നു അഞ്ചു മിനിറ്റുകളെ പറയാവൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ അനുഭവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതായ വിശ്വാസത്തിന്റെ ആഴത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പ്രത്യേകിച്ചും ഈ അക്കാഡമിക് ഇയറിന്റെയും സൺഡേ സ്കൂളിന്റെയൊക്കെ വാർഷികത്തിലും അതിന് ഇവാലുവേഷൻ വരുമ്പോഴും അനുഭവമില്ലാത്ത ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇവാലുവേഷൻ നടത്തുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നുകൊണ്ട് തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ കാര്യത്തിൽ ഈ വിശ്വാസത്തിന്റെ ആഴമില്ലാത്തതുകൊണ്ടാണ് ഈ ലൗകികമായി ആളുകൾ പോകുന്നത് എന്നുള്ളത് വിശ്വാസത്തിന്റെ ആഴമുണ്ടെങ്കിൽ അത് സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് ഈ ഫിക്സഡ് മാര്യേജ് കൂടി വരുന്നു അധികാരം എന്താണ് വിശ്വാസത്തിന്റെ ആഴം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രായോഗികമായിട്ട് ഞാൻ പറയുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ടാമത് നിങ്ങളെ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സംഗതി ഞാൻ ഈ മുദ്രാസനത്തിന്റെ പുതിയ ഭക്തനായിട്ട് വന്നപ്പോൾ എന്താണ് എന്റെ പോളിസി എന്നായിരിക്കും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞുമാണ് ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് പറയേണ്ട ഒരു കാര്യം. എന്റെ പോളിസി ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ സാബിസ് മുന്നാർക്കനായ ബർണബാസിന് വേണ്ടി ഇവിടെ എന്താണോ നിർവഹിച്ചുകൊണ്ടിരുന്നത് അത് തുടർന്നുകൊണ്ടുപോയി അതെന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് എന്നിൽ നിശ്ചിതമായി അഭിപ്രായം ഞാൻ മനസ്സിലാക്കി. അതനുസരിച്ച് നമുക്ക് അതിന്റെ വിവിധ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക അതിൽ വളരുക എന്നുള്ളത് പിതാവിന്റെ മുഖ്യ ലക്ഷ്യമാണ്. രണ്ടാമത്, സഭയ്ക്ക് വേണ്ടിയല്ല പിന്നെയോ മാനവ സമൂഹത്തിന് വേണ്ടിയാണ്, പ്രത്യേകിച്ചും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെടുകയും കഷ്ടത അനുഭവിക്കുകയും ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി, അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടിയും നമ്മുടെ സാക്ഷ്യം എന്നുള്ളതിനെ കുറിച്ച് പിതാവിന് വ്യക്തമായിട്ടുള്ളതായ ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ടായിരുന്നത് എല്ലാ രൂപത്തിലും ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ചെയ്യുവാനായിട്ട് മൂന്നാമതായിട്ട് നമ്മുടെ സഭ അതിൽ തന്നെ ഒരു നിശ്ചയ സമൂഹം. അത് മലക്കര സുര്യാനി കത്തോലിക്ക സഭ പ്രത്യേകമായിട്ടും നമ്മുടെ ഈ സെന്റർ റിസോർസും ഈ രണ്ട് പദ്നാസനങ്ങള് പ്രത്യേകമാക്കി ചോദിക്കും. ഇത് മിഷണറി അതുകൊണ്ട് ഈ കാര്യത്തിൽ അഭിമന്യപ്പെടാതെ ഏറ്റെടുത്തിരിക്കുന്നതായ ശുശ്രൂഷ അതിന്റെ പൂർത്തീകരണത്തിൽ നമുക്ക് 23 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കേൾക്കുന്നതായ ഈ കഥാസനത്തിന് ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിലാണ് നമ്മളുടെ സാന്നിധ്യം. അത് ബാക്കി സംസ്ഥാനങ്ങളിലേക്കൂടെ നമുക്ക് വ്യാപിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഇതിൽ വളരെ എളുപ്പമുള്ള കാര്യമില്ല. ഈ ഇതിന് അടിസ്ഥാനപരമായിട്ട് വൈദികർ വേണം, സന്യസ്തർ വേണം, അത്മായ പ്രേക്ഷകർ വേണം, ഇവരെ മുഴുവനും പ്രാർത്ഥനാപൂർവം അതുപോലെ തന്നെ മറ്റ്
വിധത്തിന് സപ്പോർട്ട് ചെയ്തതായ നമ്മുടെ വിശ്വാസ സമൂഹമാണ്. എങ്കിൽ മാത്രമേ ഈ പ്രക്രിയ മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് പൂർണ്ണമായ ദോഷമുണ്ട്. പിതാവ് അത് തുടങ്ങി വെച്ചു, ഞാൻ അത് പിന്തുടരുന്നതാണ് ദൃശ്യമായി പറയുന്നു. ഇപ്പോൾ ബാക്കി ഒരു കാര്യം തന്നെ കണ്ടിട്ടാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ എന്റെ വിശ്വാസമാണെങ്കിൽ ഒന്ന് ഇതാണ്, ചെറിയ ആട്ടുകൂട്ടങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വ്യാജത്തിരുവാനായിട്ട് നിങ്ങളുടെ പിതാവാനാണ് സംശയത്തിനായിരിക്കുന്നു എന്ന് പറയുന്നത് എന്റെ അധിവാസന ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ദൈവവചനമാണ്. അതനുസരിച്ചാണ് ഞാനത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം അവസരോചിതമായിട്ട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉള്ളത്, നമ്മുടെ മദ്രാസിനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതായ ലോണുകൾ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടുള്ളതായ ഇടപാടുകൾ ഇവയെല്ലാം പരിപൂർണമായിട്ട് മാനിക്കപ്പെടുന്നതും അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതുമാണ് എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ അതിന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. മറ്റൊരു ആമത്തിൽ ഉറപ്പു തരുന്നു ഈ മദ്രാസത്തിൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സമർത്ഥമായിട്ട്